ലക്ഷദ്വീപിൽ പൊതുമരാമത്ത് ജോലികൾ നിർത്തിവെച്ചതിനെ തുടർന്ന് ഗതാഗതയോഗ്യത അതായ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അപകടങ്ങൾ പതിവായതോടെയാണ് ഡിവൈഎഫ്ഐ മുൻകൈയ്യെടുത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയത് അഗത്തി ദ്വീപിൽ ആദ്യഘട്ടമായി തകർന്ന സ്ലാബുകൾ പുനഃസ്ഥാപിച്ചു അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ ഖോടാ പട്ടേൽ ചുമതലയേറ്റ ശേഷം ദ്വീപിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ മുടങ്ങിയിരിക്കുകയാണ് അറ്റകുറ്റപ്പണി നടത്തി റോഡുകൾ ഗതാഗതയോഗ്യമാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ഭരണകൂടം തയ്യാറായില്ല ഇതോടെ ദ്വീപിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങുകയായിരുന്നു അകത്തിദ്വീപിലെ പ്രധാന റോഡുകളിലൊന്ന് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കി നിർമ്മാണ സാമഗ്രികൾ വാഹനങ്ങളിലെത്തിച്ച് പ്രവർത്തകർ ശ്രമദാനമായി പൊട്ടിപ്പൊളിച്ച് സ്ലാബുകൾ മാറ്റി പുതിയ സ്ലാബുകൾ കോൺക്രീറ്റ് ചെയ്തു മറ്റിടങ്ങളിലും സമാന രീതിയിൽ ശ്രമദാനത്തിലൂടെ റോഡുകൾ നന്നാക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു ദ്വീപിൽ വൻതോതിൽ ഭൂമി ഏറ്റെടുത്ത് വലിയ റോഡുകൾ നിർമ്മിക്കാൻ ദ്വീപ് ഭരണകൂടം ശ്രമം ആരംഭിച്ചിരുന്നു അതിനെതിരെ ദ്വീപുവാസികൾ രംഗത്തെത്തിയതോടെയാണ് നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും ഭരണകൂടം നിർത്തിവെച്ചത് സാലി മുഹമ്മദ് കൊച്ചി